രാജാതി രാജാവും നീലു നീ രാജാതി രാജാവും ഞാ എല്ലാ നാളുംകൾ പൂകട്ടിയിടും ഞാ എല്ലാ സ്തുതികൾ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ന്യൂമ വോയിസിലൂടെ തിരുവചനം ശ്രമിക്കുന്ന ഏവർക്കും ലോകരക്ഷിതാവായ കഥാവായ യേസു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം ഈ ആഴ്ചയുടെ ഒന്നാം ദിവസം നാം വിവിധ ഇടങ്ങളിൽ ഇരുന്ന് കഥാവിനെ ആരാധിക്കുകയാണ് സമാരാധ്യനായിരിക്കുന്ന കഥാവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് ചിന്തിക്കുന്നതും അവനെ ഉയർത്തുന്നതും വളരെ അനുഗ്രഹീതമായ കാര്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എബ്രലേഖനം പത്താം അധ്യായം പത്താം വാക്യത്തിൽ നിന്നും അനുഗ്രഹീതമായ ചില ചിന്തകൾ പങ്കുവയ്ക്കണമെന്ന് കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ആഗ്രഹിക്കുകയാണ് പ്രാരംഭമായി ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു നാം വായിച്ച വേദഭാഗത്ത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കഴിച്ച ശരീരയാഗത്തിൻ്റെ സവിശേഷതകൾ അതിൻ്റെ സാധ്യതകൾ വെളിപ്പെടുത്തുന്ന ഒരു വാക്യമായി കാണുവാൻ കഴിയുന്നുണ്ട് വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിലും ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ഊന്നൽ നൽകി നമുക്ക് ബോധ്യമാക്കി തരികയാണ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേസു ക്രിസ്തുവിൻ്റെ ശരീരയാഗത്തിൻ്റെ മൂന്ന് സവിശേഷതകൾ ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു പ്രാരംഭമായി ആദ്യ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആ ഇഷ്ടത്തിൽ എന്ന പ്രയോഗം പിതാവായി ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ആ ഇഷ്ടത്തിൽ എന്നുള്ള പ്രയോഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ അദ്ധ്യായത്തിൻ്റെ തന്നെ ഏഴ് ഒൻപത് വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നു സകലവും തൻ്റെ ഇഷ്ടപ്രകാരം സൃഷ്ടിച്ച ദൈവം മനുഷ്യൻ ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു എന്നാൽ പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തിന് അനിഷ്ടമായത് പ്രവർത്തിച്ചിരിക്കുന്നു ദൈവേഷ്ടത്തിൽ നിന്നും അകന്നുപോയ സന്തതിയെ ദൈവത്തെങ്കിലേക്ക് മടക്കി വരുത്തുവാൻ യേശുക്രിസ്തു പിതാവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യുന്നവനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എബ്രാഹിം ലേഖനം പത്താം അധ്യായം ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നത് അപ്രകാരമാണ് ഒരിക്കലായി കഴിച്ച യാഗമെന്ന് നമുക്ക് പിന്നെയും കാണുവാൻ കഴിയുന്നു പഴയ നിയമയാഗങ്ങൾ ആണ്ടുതോറും ആവർത്തിക്കേണ്ടതായ യാഗങ്ങളായിരുന്നു എബ്രാഹിയർ പത്തിൻ്റെ ഒന്ന് അവ പാപങ്ങളെ നീക്കുവാൻ പര്യാപ്തമായിരുന്നില്ല എബ്രാഹിയർ പത്തിൻ്റെ നാല് ലേബ്യ യാഗങ്ങളുടെ ശുദ്ധീകരണ ശക്തി പരിമിതമായിരുന്നു ചുരുങ്ങിയ കാലത്തേക്കും മാത്രമുള്ളതായിരുന്നു സദാകാലത്തേക്കുമുള്ള ഒരു യാഗമാണ് നമ്മുടെ കർത്താവേശു ക്രിസ്തുവിൻ്റെ യാഗത്താൽ ഒരിക്കലായി നടന്നതെന്ന് ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുകയാണ് ഏകയാഗത്താൽ എന്നുള്ള പ്രയോഗം വളരെ വ്യക്തമായി കഥാവ യേസു ആ രക്ഷയെ വെളിപ്പെടുത്തുകയാണ് തൻ്റെ യാഗം മുഖാന്തരം മനുഷ്യവർഗത്തിന് ഇനിയും ഒരു യാഗവും ആവശ്യമില്ലാത്ത നിലയിൽ ഒരിക്കലായി ഏകയാഗമായി തന്നെ തന്നെ സമർപ്പിക്കപ്പെട്ടു താൻ തന്നെ മനുഷ്യനു വേണ്ടി സമർപ്പിക്കുന്നതിനായിത്തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ഈ യാഗത്തിന് ഇനിയും ആവർത്തനമില്ല എന്നുള്ള വലിയ സത്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ അതുല്യമായിരിക്കുന്ന യാഗം നമുക്ക് ഏവർക്കും വേണ്ടിയായിരുന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം പിന്നെയും നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് സ്വന്തം ശരീരയാഗം പഴയ നിയമ പുരോഹിതന്മാരെല്ലാം ആട്ടുകുറ്റന്മാരുടെയും കാളകളുടെയും മാംസവും രക്തവുമാണ് യാഗമായി അർപ്പിച്ചത് അവർ അന്യജടവും അന്യരക്തവും യാഗമായി അർപ്പിച്ചപ്പോൾ നമ്മുടെ കർത്താവ് സ്വന്തം ശരീരം നമുക്ക് വേണ്ടി യാഗമായി സമർപ്പിച്ചു ദൈവം പുത്രന് വേണ്ടി ഒരുക്കിയ പാവനമായ ശരീരം അബ്രാഹലം പത്തിൻ്റെ അഞ്ച് മരണത്തിന് ഏൽപ്പിച്ചുകൊണ്ട് അവിടുന്ന് ദൈവഹിതം നിറവേറ്റി കർത്താവായി യേശുക്രിസ്തുവിലൂടെ സാധ്യമായി തീർന്ന ഈ അതുല്യ അതുല്യയാഗത്തിൻ്റെ സാധ്യത എന്താണ് എന്ന് ചോദിച്ചാൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ മരണത്താൽ നമ്മെ ദൈവത്തിന് വേർതിരിച്ചിരിക്കുന്നു അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകേലെ പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു വിശ്വാസികളായ സകലർക്കും ഒരുപോലെ അനുഭവിക്കുവാൻ കഴിയുന്ന ശുദ്ധീകരണമാണ് നമ്മുടെ കഥാവായ യേശു ക്രിസ്തുവിലൂടെ നമുക്കേവർക്കും ലഭിച്ചിരിക്കുന്നത് അശുദ്ധരായി നമ്മെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി ഒരിക്കലായി കഴിച്ച ശരീരയാഗത്തെ നമുക്ക് അനുസ്മരിക്കാം ഈ നിസ്തുലയാഗത്തിൻ്റെ ഗുണഭോക്താക്കളായി നമുക്ക് കർത്താവ് ചെയ്ത ആ വലിയ പ്രവൃത്തികളെ ഓർക്കാം നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ ഞാൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തത്തെ ഓർത്തുകൊണ്ട് കർത്താവിനെ നമുക്ക് ആരാധിക്കാം എല്ലാം പിന്നിൽ പ്രവർത്തിച്ച പിതാവായ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് സ്തുതിക്കാം കഥാവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഒരു വാക്ക് നമുക്ക് സ്തോത്രം ചെയ്യാം സ്വർഗീയ പിതാവേ അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ച് ഞങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തിയതോർത്ത് സ്തോത്രം എന്നേക്കുമുള്ള ആ യാഗം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കഴിച്ചതോർത്ത് സ്തോത്രം അവിടുത്തെ ശരീരത്തിൽ ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച യാഗത്തിനായി സ്തോത്രം അവിടുന്ന് അവിടുത്തെ ഹിതപ്രകാരമാണ് യാഗം ഞങ്ങൾക്ക് വേണ്ടി അർപ്പിച്ചത് എന്നുള്ളത് ഞങ്ങൾ ഓർത്ത് അവിടുന്ന് നാമത്തെ സ്തുതിക്കുന്നു ഇതുപോലെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ യാഗത്തിൻ്റെ പ്രവൃത്തി ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് സ്വയമേറ്റെടുത്ത് ഞങ്ങളെ കരുണയുടെ പാത്രങ്ങളാക്കി തീർത്തു ഓർത്ത് നന്ദിയുടെ സ്തോത്രം കാൽവറിയിൽ അവിടുത്തെ ഏകസുധനെ ഏകയാഗം മൂലം ഞങ്ങൾക്ക് വേണ്ടി അർപ്പിച്ച് ഞങ്ങളെ രക്ഷിച്ചവൻ കുറവ്ക്കായി പിന്നെയും പിന്നെയും ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു സകല മഹത്വം അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ അമേൻ i got me